ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഹെൽത്തി ആയൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന പഴം പുട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ് ഇതിൻ്റെ റെസിപ്പി. ആദ്യം നമ്മൾ പുട്ടുപൊടി നനച്ച് വെക്കണം. ഇത് സാധാരണ അരിപ്പൊടിയാണ്, അതുകൊണ്ട് ഞാൻ ഇളം ചൂട് വെള്ളത്തിലാണ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ തരിയുള്ള പുട്ടുപൊടിയാണെങ്കിൽ എളുപ്പമാണ് കുഴച്ചെടുക്കാനായിട്ട്. ഇത് ഞാൻ സാധാരണ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞു പോലുള്ള പുട്ട് കിട്ടും ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കുഴച്ചെടുക്കാം. ഈ പൊടിക്കൊരു പ്രത്യേക മണമാണ്, നമ്മൾ വറുത്ത പൊടിയായതുകൊണ്ട് നല്ലൊരു മണം ഉണ്ടാവും പുട്ടുണ്ടാക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ കുറച്ചധികം സമയം ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തരിയൊക്കെ ഉടച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. വീണ്ടും ആവശ്യമാണ് വെള്ളം എന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ദേ ഇങ്ങനെ കിട്ടണം. ഇതാണ് ആ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ആ പരുവത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള പഴം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴവും കട്ട് ചെയ്തു. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് ആവശ്യം തേങ്ങ ചിരവിയതാണ്. അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്കെടുക്കാം, കൂടുതലും കുറവൊക്കെ എടുക്കാം. അപ്പോൾ ആദ്യം പുട്ടുകുറ്റി എടുക്കുക. ഞാൻ ഇവിടെ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയാണ് എടുക്കുന്നത്. അതിലാദ്യം നമ്മൾ നാളികേരിട്ട് കൊടുത്തു. ആദ്യം നാളികേരം തന്നെ ഇടണം. പഴം ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഹോൾസിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ആവി കയറുന്ന സമയത്ത്. ഇനി നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം, പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ലെയർ പഴം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി പുട്ടുപൊടി. നമ്മളിവിടെ സെക്കൻഡ് ലെയർ പഴവും ഇട്ടിട്ട് വീണ്ടും പൊടിയിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് തേങ്ങയും അതിന് മുകളിലായിട്ട് പഴവും ഒന്ന് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ പുട്ട് പഴം കൂട്ടി കഴിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ശരിക്കും പഴത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ പുട്ടിൽ നല്ലതുപോലെ ഇറങ്ങി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ പഴവും വേവിച്ച് നമുക്ക് കഴിക്കാം, വെന്ത് കിട്ടും നല്ലതുപോലെ. ഇനി ഇതിന് മുകളിൽ അവസാനമായിട്ട് ഞാൻ കുറച്ച് പൊടിയിട്ടിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ആവി കയറ്റി വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിന് മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന മണമുള്ള പഴം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ എന്തായാലും കഴിച്ചോളും. അപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.